ഉത്തരേന്ത്യയിൽ ചില സംഘപരിവാർ പ്രവർത്തകർ ന്യൂനപക്ഷങ്ങളോട് ജയ് ശ്രീരാം വിളിക്കാൻ ഭീഷണിപ്പെടുത്തുകയും ജയ് ശ്രീരാം വിളിച്ചില്ലെങ്കിൽ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന പല റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. പലരെയും നിർബന്ധിപ്പിച്ചുകൊണ്ട് ജയ് ശ്രീരാം വിളിപ്പിക്കുകയും ശേഷം അവരെ ക്രൂരമർദ്ദനത്തിന് സംഘപരിവാർ പ്രവർത്തകർ ഇരയാക്കാറും ചെയ്യാറുണ്ട്. ഇപ്പോഴിതാ അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു വാർത്ത വരികയാണ്, രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും. ഡൽഹിയിൽ ഒരു മാധ്യമ പ്രവർത്തകനെ കൊണ്ട് ജയ് ശ്രീരാം വിളിപ്പിക്കാൻ ശ്രമിച്ച സംഘികൾക്ക് മാധ്യമ പ്രവർത്തകൻ തന്നെ ചുട്ട മറുപടി നൽകുന്നതാണ് ആ വാർത്ത. ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിനെതിരെ കഴിഞ്ഞ ദിവസം BJP മുൻ വക്താവ് അശ്വിനി ഉപാധ്യായ ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ച മുസ്ലിം വിരുദ്ധ സംഗമം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് നാഷണൽ ദസ്തക് എന്ന യൂട്യൂബ് ചാനൽ റിപ്പോർട്ടറായ അൻമോൾ പ്രീത്തിനെ ഒരു സംഘം സംഘികൾ വളഞ്ഞുവെച്ച ജയ് ശ്രീരാം വിളിക്കാൻ നിർബന്ധിപ്പിച്ചത്. പാർലമെന്റിന് തൊട്ടടുത്ത് നടന്ന പരിപാടിയിൽ പോലീസിന് മുമ്പിൽ വെച്ചായിരുന്നു സംഘപരിവാർ പ്രവർത്തകരുടെ ഈ അതിക്രമം. എന്നാൽ ജയ് ശ്രീരാം വിളിക്കാൻ തനിക്ക് തോന്നുമ്പോൾ ഞാൻ വിളിക്കും, അല്ലാതെ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി വിളിക്കാൻ പോവില്ലെന്നും 24-കാരനായ റിപ്പോർട്ടർ സംഘികളുടെ ഭീഷണിക്ക് മുന്നിൽ സധൈര്യം മറുപടി നൽകുകയായിരുന്നു. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. ആ വീഡിയോ ഒന്ന് കാണാം. को मालूम है ये जय श्री राम नहीं बोल सकता, मतलब आप क्यों भाई सही जम रहे तेरे मुंह में, क्यों नहीं बोल सकता, अरे रुक जा, अरे रुक जा, अरे नहीं जम रहे भाई तेरे मुंह में, अरे रुक जा, नहीं जम रहे तेरे मुंह में। किसान कौन है बॉर्डर पे बैठे हुए, किसान कौन है, हिंदू नहीं है वो लोग? किसान जो बैठे हुए बॉर्डर पे वो हिंदू नहीं है? वो हिंदू नहीं है? वो हिंदू नहीं है? किसान के नाम ആൾക്കൂട്ടം പ്രീതത്തെ വളഞ്ഞുവെച്ച് മുദ്രാവാക്യം വിളിക്കാൻ നിർബന്ധിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളാണ് ജന്തർ മന്ദറിലെ പരിപാടിയിൽ ഉയർന്നത്. ആ പരിപാടി റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് മാധ്യമ പ്രവർത്തകനോട് സംഘപരിവാർ പ്രവർത്തകർ ജയ് ശ്രീരാം വിളിക്കാൻ ആവശ്യപ്പെടുകയും മാധ്യമ പ്രവർത്തകൻ അതിന് ഉത്തമമായ മറുപടിയും നൽകിയത്. മുസ്ലിങ്ങളെ കഷ്ണമാക്കുമ്പോൾ അവർ റാം റാം എന്ന് വിളിക്കുമെന്നൊക്കെയായിരുന്നു ആ പരിപാടിയിൽ സംഘപരിവാർ പ്രവർത്തകർ ഉയർത്തിയ മുദ്രാവാക്യം. ഏതായാലും സംഘപരിവാറിന്റെ ഈ ധാർഷ്ട്യത്തിനെതിരെ ചുട്ട മറുപടി നൽകിയ റിപ്പോർട്ടറെ സോഷ്യൽ മീഡിയകളിൽ നിരവധി പേരാണ് അഭിനന്ദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതേസമയം ജന്തർ മന്ദറിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിനിടെ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യം ഉയർന്ന സംഭവത്തിൽ BJP നേതാവും സുപ്രീം കോടതി അഭിഭാഷകനുമായ അശ്വിനി ഉപാധ്യയെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജന്തർ മന്ദറിൽ ഞായറാഴ്ച ഭാരത് ചോട്ടോ ആന്തോളൻ സംഘടിപ്പിച്ച പരിപാടിക്കിടെയായിരുന്നു മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതോടെയാണ് ഈ BJP നേതാവിനെതിരെ, അതായത് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ഉപയോഗിച്ച BJP നേതാവിനെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ നിർബന്ധിതരായത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.